ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിന് വെക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുമായിട്ടാണ്. ഇന്നത്തെ പച്ചടി നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അപ്പോൾ വരൂ, നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത്രയും വെണ്ടയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്, നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ്. നമുക്കിത് നന്നായിട്ട് കഴുകി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് വരാം. നമുക്കിത് വറുത്തെടുക്കാനുള്ളതായിട്ട്, അപ്പോൾ കുറച്ചും കൂടി കനം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത്. നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. പച്ചടിക്ക് വേണ്ടിയിട്ട് അതാ വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ചെടുത്താണ്, വെള്ളമയം ഒന്നും ഇല്ലാണ്ട് എടുത്തതാണ്. ഇത് തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രമായിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ പച്ചമുളക്, കടുക് ചതച്ചത്, പിന്നെ തൈര്, കറിവേപ്പില, ഇത്രയാണ് ഉള്ളത്. നമുക്ക് ആദ്യം നമ്മുടെ വെണ്ടക്കായ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറേശ്ശെ വെണ്ടയ്ക്ക വറുത്ത് പോരാ കേട്ടോ. നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് പച്ചമുളകും വെണ്ടയ്ക്കയും ഒന്നും കൂടി ഒരു കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആ വെണ്ടയ്ക്ക കോരി മാറ്റാം. ഇതുപോലെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ നമുക്കത് കോരി മാറ്റണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ആവും. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക മാറ്റിയ പാത്രമാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല പച്ചടിക്ക്. നമ്മുടെ എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് കടുവിടാം. കടുവ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കറിവേപ്പില ഇടണം. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയ ഉള്ളിയും തേങ്ങയും അരച്ചു വെച്ചിരുന്നല്ലോ, അത് ചേർക്കാം കേട്ടോ. വെള്ളം ചേർക്കാതെ അരക്കണം കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മൾ തൈരും കൂടി ഒഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. നമുക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ച കടുക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ പച്ച മണമൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ തൈര് ചേർക്കുക കേട്ടോ. കട്ടി തൈരാണ് ചേർക്കുന്നത്. അതാണ് വെള്ളം കൂടിപ്പോരുതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തേങ്ങയിൽ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും നമ്മുടെ പച്ചടിക്ക്. തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർക്കട്ടെ. നമ്മൾ വെണ്ടയ്ക്ക ഒന്നും ഉപ്പിടാതെയാണ് വറുത്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മുടെ പച്ചടിയുടെ ഗ്രേവി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചെറിയതായിട്ട് തിളച്ച് പോകരുതേ, ചെറിയ ചൂട്. ചെറിയ ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക വറുത്ത് പച്ചമുളകും കൂടി വറുത്ത് വെച്ചതില്ല കേട്ടോ. ആ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള വെണ്ടയ്ക്ക പച്ചടിയും തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറായി നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മുടെ ഓണസദ്യയിൽ വെക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. സാധാരണ പച്ചടികളൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നമുക്കിതുപോലെ പച്ചടിയായിട്ട് ഉണ്ടാക്കി നമുക്ക് ഇപ്രാവശ്യം ഓണത്തിനെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.